ശ്രീകൃഷ്ണപുരവും കടമ്പേൽപുറവും ആശങ്കയിൽ. ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള പഞ്ചായത്ത്. 6 വാർഡുകൾ കണ്ടെയ്ൻമെൻറ് സോണുകൾ. കോവിഡ് സ്ഥിരീകരിച്ച് 105 പേർ ചികിത്സയിൽ കഴിയുന്ന ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള പഞ്ചായത്തായി കടമ്പേൽപുറം മാറി. ഇതുവരെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 11 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും 6 വാർഡുകൾ കണ്ടെയ്ൻമെൻറ് സോണുകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മാർച്ച് 24 ജില്ലയിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ചത്. 1.5 മാസത്തിന് ശേഷം മെയ് 11 കടമ്പേൽപുറത്ത് ആദ്യമായി കോവിഡ് ബാധയുണ്ടായത്. ചെന്നൈയിൽ നിന്നെത്തി നിരീക്ഷണത്തെ തുടർന്ന് 13 വാർഡിലെ വ്യക്തിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ 2 വാർഡ് പുലാപ്പുറ്റ, 4 വാർഡ് അഴിയന്നൂർ, 11 വാർഡ് പാലായി, 15 വാർഡ് പുല്ലുണ്ടശ്ശേരി, 13 വാർഡ് എന്നിവിടങ്ങളിൽ ഓരോ വീതവും. ആലങ്ങാട് 16 വാർഡിലെ 3 പേർക്കും വെട്ടേക്കര 18 വാർഡിലെ 2 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇതുവരെ 253 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഒരാൾ വിദേശത്തു നിന്നും പഞ്ചായത്തിലെത്തി. ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ 99 പേരും ഇവരുമായി നേരിട്ടോ അല്ലാതെയോ സമ്പർക്കമുണ്ടെന്ന് സംശയിക്കുന്ന 40 പേരും വിദേശത്തു നിന്നുള്ളവർക്കൂടെ 141 പേർ നിരീക്ഷണത്തിലുമുണ്ട്. 129 പേർ വീടുകളിലും 7 പേർ ശ്രീകൃഷ്ണപുരം സെൻട്രൽ സ്കൂളിലും 1 വെട്ടേക്കര ALP സ്കൂളിലും 3 പേർ വിവിധ അംഗൻവാടികളിലുമാണ്. 170 സാമ്പിളുകളാണ് ഇതുവരെ പരിശോധനയ്ക്ക് അയച്ചത്. വാർഡ് പഞ്ചായത്ത് തല സമിതി സജീവമായി പ്രതിരോധ രംഗത്തുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർക്ക് പുറമേ രോഗം സ്ഥിരീകരിച്ചവരുടെ ബന്ധുക്കളും നിരീക്ഷണത്തിലുമുണ്ട്. സമ്പർക്കം മൂലം രോഗം പകരാതിരിക്കാൻ പഞ്ചായത്ത് പരിധിയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കും. ഇത് ലംഘിക്കുന്നവർക്കെതിരെ പോലീസിൻ്റെ സഹായത്തോടെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. എല്ലാവരും നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണം. KE അബുജാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. നിരീക്ഷണത്തിൽ കഴിയുന്നവരെയും ആരോഗ്യ പ്രവർത്തകരെയും പോലീസിനെയും സഹായിക്കുന്നതിനായി 24 പ്രവർത്തിക്കുന്ന സന്നദ്ധ സേന രൂപീകരിച്ചിട്ടുണ്ട്. നിരീക്ഷണത്തിൽ കഴിയുന്നവരെ ദിവസവും 2 സന്ദർശിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും.